കേട്ടിട്ടുണ്ടോ? യൂറോപ്പും ഏഷ്യയും ജന്മദേശമായുള്ള കരടി വെളുത്തുള്ളി. ഇവ ഈർപ്പമുള്ള വനപ്രദേശങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. ഉള്ളി, വെളുത്തുള്ളി എന്നിവയ്ക്കൊരു ബന്ധു കൂടിയാണിവ. ഒരു മെഡിസിനൽ പ്ലാന്റ് ആയ കരടി വെളുത്തുള്ളിയെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ദീർഘകാലം ഉപയോഗ പാരമ്പര്യമുള്ള ഭക്ഷണപരവുമായ ഒരു ഔഷധ സസ്യമായ കാട്ടുവെളുത്തുള്ളി എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു സസ്യം. ദഹനനാളം, ഹൃദയം, ശ്വാസകോശ സംബന്ധമായ തകരാറുകൾക്ക് പ്രകൃതിദത്ത പരിഹാരമായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പ്രയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ് കാട്ടുവെളുത്തുള്ളി. നാടോടി കഥകളുമായി ബന്ധപ്പെട്ട് ശൈത്യകാലത്ത് ഹൈബർനേഷനിൽ നിന്നും ഉണർന്നതിനു ശേഷം കരടികൾ ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും ശക്തി വീണ്ടെടുക്കാനും ഈ ചെടികൾ ഉപയോഗിക്കുന്നു. 100% ഭക്ഷണയോഗ്യമായ ഒരു പ്ലാന്റാണ്. പൂക്കൾ, ഇലകൾ, റൂട്ട് എന്നിവ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളാണ്. അല്ലിയേസി കുടുംബത്തിൽപ്പെട്ട ഇവയുടെ മറ്റൊരു പേര് അലിയം ഉർൻസിനം എന്നാണ്. വനങ്ങൾ, താഴ്വരകൾ, ഈർപ്പമുള്ള തണൽ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവ നന്നായി വളരുന്നു. കാട്ടുവെളുത്തുള്ളിയുടെ ഇലകൾക്ക് അമിതമായ വെളുത്തുള്ളി ഗന്ധമുണ്ട്. ഇവ പാചകം ചെയ്ത് ഉപയോഗിച്ചാൽ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് ഇലകൾ സലാഡുകളിൽ ഉപയോഗിച്ചാണ് ഭക്ഷണയോഗ്യമാക്കുന്നത്. ഇലകളെക്കാൾ കുറച്ചുകൂടി ശക്തമാണ് അവയുടെ പൂക്കൾ. ഇവ ചെറിയ തോതിൽ സലാഡുകൾക്ക് ഉപയോഗിക്കുന്നു. വേനൽക്കാലം തുടങ്ങുമ്പോൾ ഇവയുടെ വളർച്ച നിൽക്കുന്നു. ഈ സമയത്ത് ഇവയുടെ ബൾബുകൾ വിളവെടുക്കാം. ബൾബുകൾക്ക് 4 സെന്റിമീറ്റർ വരെ നീളവും 1 സെന്റിമീറ്റർ വ്യാസവും ഉണ്ടാകും. 6 മാസം വരെ ഇവയെ കേടുകൂടാതെ സൂക്ഷിക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം, രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഇത് വളരെ ഫലപ്രദമാണ്. ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷണയോഗ്യമാണെങ്കിലും ബൾബുകളാണ് ഇവയുടെ പ്രധാന ഭാഗം. ദഹനത്തിന് പറ്റിയ ഒരു ടോണിക് ആയി ഇവയെ ഉപയോഗിക്കാം. വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളിൽ ഭൂരിഭാഗവും റാംസൺ എന്ന് അറിയപ്പെടുന്ന ഈ പ്ലാന്റിലുണ്ട്. ചെടിയുടെ ജ്യൂസ് ഒരു പുഴു പ്രതിരോധമായി ഉപയോഗിക്കുന്നു. ചെടിയുടെ നീര് സാധാരണയായി ഗാർഹിക അണുനാശിനിയായി ഉപയോഗിക്കുന്നു. വേനൽക്കാലത്ത് ഇവയുടെ ഇലകൾ നശിക്കുന്നു. ഇവയുടെ ബൾബുകൾ വളരെ ആഴത്തിൽ നടണം. നനഞ്ഞ നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ വളരാൻ ഇഷ്ടപ്പെടുന്നവയാണ് കാട്ടുവെളുത്തുള്ളി. വസന്തകാലത്ത് ഇവ നന്നായി ഇടതൂർന്ന് വളരുന്നു.
അതുകൊണ്ട് തന്നെ വയറിളക്കം, ആസ്മ എന്നിവയുടെ ചികിത്സയിലും ഈ സസ്യം പ്രയോജനകരമാണ്. പതിവായി ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നു. സൂര്യപ്രകാശം തീരെ ഇഷ്ടപ്പെടാത്ത ഇവ ഭാഗിക തണലിൽ എളുപ്പത്തിൽ വളരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടുവെളുത്തുള്ളികൾ ഒരു വനപ്രദേശ സസ്യമാണ്. ഗുരുതരമായ പ്രാണികളോ രോഗപ്രശ്നങ്ങളോ ഇല്ല. പോട്ടിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കരടി വെളുത്തുള്ളി ഞാൻ അടർത്തി മാറ്റി കാണിച്ചു തരാം. ഇവയുടെ ബൾബ് ഇടുങ്ങിയതും നീളമേറിയതും പുറമേ തൊലി പാളികളായി ചുറ്റപ്പെട്ടതുമാണ്. അടിഭാഗത്ത് കുറച്ച് നാരുകളുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്നും ചെറിയ ചെറിയ ബൾബുകൾ രൂപപ്പെടുന്നു. പുതിയ പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് ഇവ വളരെയധികം സഹായിക്കുന്നു. ചകിരിച്ചോറും കമ്പോസ്റ്റും ചേർന്ന് മിശ്രിതത്തിൽ പാകമാകുമ്പോൾ വിതച്ചാൽ വേഗത്തിൽ മുളച്ച് നല്ലൊരു പ്ലാന്റായി മാറുന്നു. പ്ലാന്റിന്റെ ബൾബുകൾ നട്ടും പുതിയൊരു പ്ലാന്റ് വളർത്തിയെടുക്കാം. അമിതമായി നന മണ്ണിൽ ബൾബ് ചീയൽ ഉണ്ടാക്കും. പൂപ്പൽ, തുരുമ്പ്, ഇലപാടുകൾ എന്നിവ രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്റെ ചട്ടികളിൽ വേനൽക്കാലത്ത് ഇവർ പെട്ടെന്ന് അപ്രത്യക്ഷമാകാറുണ്ട്. എന്നാൽ മഴക്കാലത്ത് അതീവ ശക്തിയിൽ തന്നെ ഇവർ തിരിച്ചു വരുന്നു. ഇവിടെ പറഞ്ഞ പ്രത്യേകതകൾ വളർത്തി തന്നെ നമ്മൾ മനസ്സിലാക്കണം.